എവ്രിവൺ വെൽക്കം ബാക്ക് ടു ഗോവിത്യു. എൻ്റെ പേര് ഗോപിക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡി ഐ വൈ ഫോട്ടോ ഹോൾഡർ അല്ലെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ്. ഇത് ആക്ച്വലി നല്ലൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ഐഡിയയാണ്. എനിക്കിതിൻ്റെ ബേസ് ഐഡിയ കിട്ടുന്നത് എൻ്റെ ഫ്രണ്ട് ശിൽപയുടെ എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ആ ഫോട്ടോ ഹോൾഡർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുക്കുക, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോ മറ്റേ പെൻ സ്റ്റാൻഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് ന്യൂസ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയിലിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് കട്ടിയുള്ളതാണ് ഇതിന് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് അത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്. ഇതിന് പെയിൻറ് ചെയ്യുകയൊന്നും വേണ്ട, ഇതിൽ നമുക്ക് ഈ വൂളൻ ത്രെഡ് ചുറ്റാനുള്ളതാണ്. ഇതിൻ്റെ മെയിൻ സാധനം നമ്മൾ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാമിനേറ്റഡ് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ കൊളാഷായിട്ട് പ്രിൻ്റ് ചെയ്താണ്, അപ്പോൾ പല ഷേപ്പിൽ കിട്ടും, പല ഷേപ്പിൽ ചെയ്യുമായിരിക്കും. റാൻഡമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഭംഗി. എല്ലാം ഒരു ഷേപ്പിലായി കഴിഞ്ഞാൽ അതിന് വലിയ ഭംഗി ഉണ്ടാവില്ല. ഇത് നമ്മൾ അതുപോലെ തന്നെ ഒരു പേപ്പർ റോളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ ടൈറ്റായിട്ട് വയ്ക്കുക. അത് ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഇതുമേലാണ് ഓരോ ഫോട്ടോസ് ഇങ്ങനെ തൂക്കി തൂക്കി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തും അത്യാവശ്യം കട്ടിയിലും ഇരിക്കണം. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇനി വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ചു കട്ട് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ ഈ ബ്ലാക്ക് കളറ് വൂളൻ ത്രെഡ് ചുറ്റാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഫെവി ബോണ്ട് എടുത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തേക്കുക. എന്നിട്ട് അതിലേക്ക് ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുക. നന്നായിട്ട് അടുപ്പിച്ച് 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 ചുറ്റി. നമ്മളിപ്പോൾ ഇത് ഫുള്ള് ബ്ലാക്ക് കളറ് ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. രണ്ടറ്റത്തും ഫെവി ബോണ്ട് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോസ് ഇതിലേക്ക് ഹാങ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വേണം ഏതൊക്കെ ഫോട്ടോസ് എങ്ങനെയൊക്കെയാണ് ഹാങ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് രണ്ടെണ്ണം പിന്നെ ഇങ്ങനെ നെക്സ്റ്റ് റോയിൽ ഒരു മൂന്നെണ്ണം പിന്നെ അടുത്ത രണ്ടെണ്ണം ആൻഡ് ഫൈനൽ ലാസ്റ്റ് വൺ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥലത്ത് നമുക്ക് ടോയിൻ കെട്ടേണ്ടതായിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം എവിടെയൊക്കെയാണെന്നുള്ളത്. കുറച്ച് നീളത്തിൽ ടോയിനും ഇട്ടേക്കുക, ബാക്കി നമുക്ക് ആവശ്യമില്ലെങ്കിൽ വെട്ടിക്കളയാം. തിരിച്ചിടുക, അതായത് നമ്മൾ പൊട്ടിക്കുന്നത് ബാക്ക് സൈഡ് ആയിരിക്കും. ഫോട്ടോ ജസ്റ്റ് തിരിച്ചിടുക, എന്നിട്ട് ഈ ഫോട്ടോയുടെ ബാക്കിൽ ഇങ്ങനെ ഫെവി ബോണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിതെല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ പുറമെ ഓരോ സെല്ലോ ടേപ്പും കൂടി വെച്ചിട്ട് ഒന്നും കൂടി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടാഫൽസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സെയിം വൂളൻ ത്രെഡ് തന്നെ എടുക്കുക. എന്നിട്ടത് കയ്യിലിങ്ങനെ
കുറച്ച് ലൂസായിട്ട് പിടിച്ചിട്ടിങ്ങനെ ചുറ്റുക. മാക്സിമം ചുറ്റിക്കഴിയുമ്പോൾ നമുക്ക് മാക്സിമം നല്ല വലിയ ടസൽ കിട്ടും. ഇതാ ഇപ്പം നമ്മളിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മളത് ഈ മിഡിൽ പോർഷനിൽ തന്നെ പിടിച്ച് കറക്റ്റ് ഈക്വലായിട്ട് താഴേക്ക് മടക്കുക. അതിനുശേഷം വേറെ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇതിന് ശേഷം താഴെ ഇങ്ങനെ അണ്ണീവനായിട്ട് നിൽക്കുന്ന പോർഷനൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കിങ്ങനെ ഒരു ടഫിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ ടസൽസും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ടസൽസൊക്കെ റെഡിയാണ്. ഇനി ഇത് ഈ ടോയിൻ്റെ അറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടസൽസ് എല്ലാം ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോസിൻ്റെയൊക്കെ പുറകിൽ ടൂ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഭിത്തിയിൽ ഹാങ് ചെയ്യുന്ന സമയത്ത് ഫാനൊക്കെ ഇടുമ്പോൾ ഈ ഫോട്ടോസ് ഇങ്ങനെ കാറ്റ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടൂ സൈഡ് ടേപ്പ് ഇങ്ങനെ ഓരോ ഫോട്ടോയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ പോർഷനിലെ ഈ സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത് ഫെൽറ്റ് പേപ്പർ എന്ന് പറയുക. ഇത് ക്രാഫ്റ്റ് സ്റ്റോറുകളിൽ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതൊരു ഷീറ്റിന് 15 രൂപയാണ് റേറ്റ്. ഈ പേപ്പറിൽ നമുക്ക് ഹാർട്ട് ഷേപ്പ്സ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ഹാർട്ട് ഷേപ്പ്സ് കട്ട് ചെയ്തെടുക്കും. ഇതായിപ്പോൾ നമ്മൾ ഫെൽറ്റ് പേപ്പർ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫെൽറ്റ് പേപ്പറിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്കിൽ ടൂ സൈഡ് ടേപ്പ് വെച്ചിട്ട് അത് നമ്മൾ ഈ ഫോട്ടോ ഹോൾഡറിൻ്റെ ഇടയ്ക്കായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അവിടെ ഇവിടെയായിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള ആ ഫെൽറ്റ് പേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോസിൻ്റെ ബാക്കിൽ ടൂ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇതിങ്ങനെ പാറിപ്പോവാതെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നോളും. നമ്മുടെ വീട്ടിൽ തന്നെ ഷോപ്പീസായിട്ട് ഹാങ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്.